ബാർക്കോഴക്കേസിൽ വിജിലൻസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വിജിലൻസിന് പകരം മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞു. ജനങ്ങൾക്ക് സത്യമറിയാൻ അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം കേസിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസ് ഡയറക്ടർ സത്യവാങ്മൂലം സമർപ്പിച്ചു. മന്ത്രി കെ ബാബു ഡോക്ടർ ബിജു രമേശിനെതിരെ സമർപ്പിച്ച അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി സർക്കാരിനും വിജിലൻസിനുമെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ നടത്തിയത്. താനടക്കമുള്ള നികുതിദായകർക്ക് മന്ത്രിമാർക്കെതിരായ അന്വേഷണത്തിന്റെ സത്യമറിയാൻ അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു. വിജിലൻസ് കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻമന്ത്രി കെ എം മാണിക്കെതിരെ നടത്തിയ തുടരന്വേഷണം അവസാനിപ്പിച്ച് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും ഹൈക്കോടതി കടുത്ത ജാഗ്രത കാട്ടിയ കേസിൽ അന്വേഷണം വിജിലൻസ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ബിജു രമേശിന്റെ അഭിഭാഷകൻ സി പി ഉദയഭാനു ചൂണ്ടിക്കാട്ടി. ബിജു രമേശിനെതിരെ കോടതിയുടെ കണ്ടെത്തലുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ലെന്നും മറിച്ച് ബിജു രമേശിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ കേസുകൾ നിലനിൽക്കുകയാണെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ പരിഗണിക്കവെയാണ് മന്ത്രി കെ ബാബുവിന്റെ അപകീർത്തി കേസ് തുടരുന്നതെന്നും അഭിഭാഷകൻ ബോധിപ്പിച്ചു. ഈ ഘട്ടത്തിലാണ് കോടതി കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ബാബുവിന്റെ അപകീർത്തി കേസിൽ ഏർപ്പെടുത്തിയ സ്റ്റേ കോടതി നീട്ടുകയും ചെയ്തു. അതേസമയം ബാർക്കോഴക്കേസിൽ മന്ത്രിമാരായ കെ ബാബുവിനും കെ എം മാണിക്കുമെതിരായ ആരോപണങ്ങൾ വ്യത്യസ്തമെന്ന് വിജിലൻസ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. വ്യത്യസ്ത പരാതികളായതിനാലാണ് നടപടികളും വ്യത്യസ്തമായതെന്ന് വിജിലൻസ് ഡയറക്ടർ എൻ ശങ്കർ റെഡ്ഡി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസന്വേഷണത്തെക്കുറിച്ച് പരാതിയുള്ളവർ ലോകായുക്തയെയോ വിജിലൻസ് കോടതിയെയോ സമീപിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കെ ബാബു, കെ എം മാണി എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങൾ വ്യത്യസ്തമാണ്. അതിനാലാണ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ ഇല്ല എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടതാണെന്നും ഇത് താൻ അംഗീകരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് ഡയറക്ടർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അതേസമയം മന്ത്രി കെ ബാബുവിനെ സിപിഐഎം പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ബാർക്കോഴിയിൽ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ബിവറേജസ് കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി. ഏറെ നേരം ഉപരോധത്തിന് വിധേയനായ മന്ത്രി പോലീസ് സഹായത്തോടെ മറ്റു വഴിയിലൂടെ എത്തി ഉദ്ഘാടനം നിർവഹിച്ചു. രാവിലെ 10:30 മസ്കറ്റ് ഹോട്ടലിന് സമീപത്ത് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. വി ശിവൻകുട്ടി എംഎൽഎയുടെ നേതൃത്വത്തിൽ സിപിഐഎം പ്രവർത്തകർ ബാർക്കോഴയിൽ ആരോപണ വിധേയരായ മന്ത്രി കെ ബാബുവും വി എസ് ശിവകുമാറും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 10 മണി മുതൽ തന്നെ ഇവിടെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. പ്രതിഷേധം വകവയ്ക്കാതെ മന്ത്രി എത്തിയപ്പോൾ തന്നെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടുകയായിരുന്നു. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരം മന്ത്രിയെ റോഡിൽ തടഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമം പ്രതിഷേധത്തിനും ഇടയാക്കി. ഈ സമയം പോലീസ് സംരക്ഷണയിൽ മന്ത്രി കെ ബാബു മസ്കറ്റ് ഹോട്ടലിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. പ്രവർത്തകരുടെ പ്രതിഷേധം പ്രധാന വേദിക്ക് മുന്നിലേക്ക് മാറ്റിയെങ്കിലും മറ്റു വഴിയിലൂടെ എത്തി മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസ് വി ശിവൻകുട്ടി എംഎൽഎയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. മദ്യനയത്തിൽ നഷ്ടമുണ്ടാക്കിയവരുടെ സ്പോൺസേർഡ് പരിപാടി വകവെച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറല്ലെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. കോടികൾ നഷ്ടമുണ്ടായ ധാരാളം ആളുകളുണ്ട്. അവര് തിരിഞ്ഞു നിന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നഷ്ടമുണ്ടായ ആളുകൾ തിരിഞ്ഞു നിന്ന് ആക്ഷേപം ഉന്നയിച്ച് തളർത്താൻ നോക്കിയാൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചില സ്പോൺസേഡ് പരിപാടികൾ നടത്താൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതൊന്നും വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധത്തിൽ അണിചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംബന്ധിച്ച് സോളാർ കമ്മീഷൻ നാളെ തീരുമാനം പറയും. ഹാജരാകാത്ത സാക്ഷികളെ കമ്മീഷന്റെ അധികാരം ഉപയോഗിച്ച് നിർബന്ധപൂർവ്വം ഹാജരാക്കുന്ന കാര്യത്തിലും കമ്മീഷൻ നാളെ ഉത്തരവിടും. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് പ്രത്യേക നിലപാടില്ലെന്ന് സർക്കാർ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജിക്കുമോനെയും കമ്മീഷൻ ഇന്ന് വിസ്തരിച്ചു. കമ്മീഷന്റെ തുടർന്നുള്ള പ്രവർത്തനം സംബന്ധിച്ച അഭിപ്രായം അറിയിക്കാൻ കക്ഷികളോട് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഏപ്രിൽ 27 കമ്മീഷന്റെ കാലാവധി അവസാനിക്കുക എന്നിരിക്കെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കക്ഷികളിൽ പലരും ആവശ്യപ്പെട്ടത്. വിസ്താരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന സരിതയോടെ കമ്മീഷൻ ഇനി ഒരു കാരുണ്യവും കാണിക്കേണ്ടതില്ലെന്നും കക്ഷികൾ ആവശ്യപ്പെട്ടു.
സാക്ഷികൾക്കുമേൽ ഉന്നത സമ്മർദ്ദമുണ്ടെന്നും അവർ ഗൂഢാലോചന നടത്തി വിസ്തരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്നും ചൂണ്ടിക്കാട്ടിയ ലോയേഴ്സ് യൂണിയൻ സാക്ഷികളിൽ നിന്നും നിർബന്ധപൂർവ്വം ഒഴിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടു. വിസ്താരത്തിന് ഹാജരാകാത്ത സാക്ഷികൾക്കെതിരെ സിവിൽ നടപടി പ്രകാരം വാറണ്ട് പുറപ്പെടുവിക്കാൻ കമ്മീഷൻ അധികാരമുണ്ടെന്ന് കമ്മീഷൻ അഭിഭാഷകനും ചൂണ്ടിക്കാട്ടി. സരിതാ നായരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണമെന്നാണ് കേസിലെ മറ്റൊരു കക്ഷിയായ കെ സുരേന്ദ്രന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ സർക്കാരിന് പ്രത്യേക അഭിപ്രായമില്ലെന്നും കഴിയുന്നതും വേഗം അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് നല്ലതെന്നും സർക്കാർ അറിയിച്ചു. ഇക്കാര്യങ്ങളിലാണ് കമ്മീഷൻ വിധി പറയുക. മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജിക്കുമോനെ കമ്മീഷൻ വിസ്തരിച്ചു. സരിതയെ രണ്ടു തവണ സെക്രട്ടേറിയറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും എന്നാൽ തന്റെ അറിവിൽ സരിതയ്ക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമില്ലെന്നും ജിക്കുമോൻ മൊഴി നൽകി. ജിക്കുമോനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായി സർക്കാർ അറിയിച്ചു. അതേസമയം ജോപ്പനെ ഈ മാസം 23 വിസ്തരിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഇപ്പോൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികളെ തീരുമാനിക്കുന്നത് ഏജന്റുമാർ. രഹസ്യമായി നിയമിക്കുമെന്ന് അറിയിച്ച ജഡ്ജിമാരുടെ പേര് വിവരങ്ങൾ പുറത്തുവന്നതാണ് കൈക്കൂലിക്ക് കളമൊരുങ്ങുന്നത്. ഡീൽ ഉറപ്പിക്കുന്നതിന്റെ ശബ്ദരേഖ പീപ്പിൾ ടി വി പുറത്തുവിട്ടു. ഇവിടെ എന്റെ ഐറ്റം, ഞാൻ പഠിപ്പിച്ച ഐറ്റം, ഞാൻ മറ്റൊരു ലീനാ പ്രസാദ് പഠിപ്പിച്ച മോഹിനിയാട്ടം, അതിന് ഇതിനും കൂടി 1.5 ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. പറയുന്നേക്ക് ഭീമസാറിന്റെ കയ്യിൽ എല്ലാം കൂടെ 56 ലക്ഷം രൂപ ട്രിവാൻഡ്രം റവന്യൂ ജില്ലയിൽ നിന്ന് ഏൽപ്പിച്ചു എന്ന് പറയുന്നു മൊത്തം പ്രൈസിന്. നീ 75 രൂപ ഒരു ഐറ്റത്തിന് കൊടുത്തു എന്ന് പറയുമ്പോ ഞാൻ കണക്കാവും 1 കോടിക്ക് മുകളിൽ പോകുന്നത്. നീ എന്ത് പറയണേ? അപ്പൊ അവരാണോ ഇതിങ്ങനെ ഫസ്റ്റ് കൊടുക്കണം, സെക്കൻഡ് ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയുന്നത്? തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾ ആരായിരിക്കുമെന്ന് ഏജന്റുമാരും ജഡ്ജിമാരും നേരത്തെ തന്നെ ഉറപ്പിക്കുന്ന ശബ്ദരേഖയാണിത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജഡ്ജിമാരെ രഹസ്യമായി നിയമിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉറപ്പു നൽകിയെങ്കിലും പല ജഡ്ജിമാരുടെയും പേരു വിവരങ്ങൾ പുറത്തുവന്നത് കൈക്കൂലിക്ക് കളമൊരുക്കുന്നു. മോഹിനിയാട്ടത്തില് പുറത്തു വന്നിട്ടുണ്ട് രേഖാരാജു എന്ന് പറഞ്ഞൊരു ജഡ്ജിന്റെ പേരാണ്. ഭരതനാട്യത്തില് RLV വേണു എന്നുള്ള പേര് പുറത്തു വന്നിട്ടുണ്ട്. ഫോക്ക് ഡാൻസിൽ ഗീതാഞ്ജലി എന്ന് പറയുന്ന പേര് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് വെളിപ്പെടുത്തി കഴിയുമ്പോൾ അവർ ചിലപ്പം പെട്ടെന്ന് ഷഫിള് ചെയ്യാൻ സാധ്യതയുണ്ടാകാം. പേരുകൾ പരസ്യമായ സ്ഥിതിക്ക് ജഡ്ജസിനെ ഇനി വെച്ചിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി ഈ സമ്മാന മാഫിയ ഓൾറെഡി ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ. ആരോപണങ്ങൾ ശക്തമാകുമ്പോഴും സത്യസന്ധമായ അന്വേഷണവും നടപടിയും ഉണ്ടാകാത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാകത്തിന്റെ ഭാവി തന്നെ അവതാളത്തിലാക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് സമീപം നൃത്ത അധ്യാപകർ നടത്തുന്ന സമരം അനാവശ്യമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്. അസോസിയേഷനുകളല്ല, അതത് മേഖലകളിലെ കഴിവാണ് വിധികർത്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡമാക്കിയതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നമ്മളെ ഏതെങ്കിലും അസോസിയേഷന്റെ ആളുകളെയല്ല, ഡാൻസിൽ നല്ല ഒരൈറ്റത്തിലും ഏതെങ്കിലും അസോസിയേഷന്റെ പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ടല്ല നമ്മൾ ജഡ്ജസിനെ തീരുമാനിക്കുന്നത്. ജഡ്ജസിനെ തീരുമാനിക്കുന്ന കാലകാലങ്ങളിലായി ഓരോ മേഖലയിലും, ഇപ്പോൾ കഥകളിയാണെങ്കിലും കുച്ചിപ്പുടിയാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും അതുപോലെ മറ്റ് ഇനങ്ങളാണ്, ഏത് ഇനങ്ങളാണെങ്കിലും അതിലെ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളെയാണ്, പരിചയമുള്ള പരിചയസമ്പത്തുള്ള ആളുകളെയാണ് ജഡ്ജിമാരായി വെക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ളവരും ഉണ്ടാവും, കേരളത്തിൽ നിന്ന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വരുന്നവരും ഉണ്ടാവും. അവരാണ് അതിന് പാനൽ, എല്ലാവരുടെയും ഓരോ ഇനത്തിനുള്ള ആളുകളുടെ പാനൽ DPI കയ്യിലുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയ അഭിഭാഷകനെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. ദില്ലി പോലീസ് കമ്മീഷണർക്കാണ് കോടതിയുടെ നിർദ്ദേശം. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയ യങ് ലോയേഴ്സിന്റെ സെക്രട്ടറിയായ മുഹമ്മദ് നൌഷാദ് ഖാനെയാണ് വധഭീഷണി നേരിടേണ്ടി വന്നത്. പട്ടാൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മലയാളിയെ ഇന്റലിജൻസ് ബ്യൂറോ ചോദ്യം ചെയ്തു. വയനാട് സ്വദേശിയായ റിയാസ് കുട്ടിയെയാണ് ചോദ്യം ചെയ്തത്. ഉത്തർപ്രദേശിൽ നിന്നാണ് റിയാസ് കുട്ടിയെ IB കസ്റ്റഡിയിലെടുത്തത്. പത്താൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് വയനാട് മാനന്തവാടി പിലാത്ര സ്വദേശിയായ ദിനേശനെ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയ ഇയാൾ നിലവിൽ റിയാസ് കുട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ചാബ് പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായ ഇയാളെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് ചില ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് നാടുവിട്ടതാണ് ഇയാളെന്നറിയുന്നു. ഉത്തർപ്രദേശ് പോലീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് വയനാട്ടിലെ ഇയാളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. പിടിയിലാകുമ്പോൾ ഇയാൾക്കൊപ്പം 4 മാലി സ്വദേശികൾ ഉണ്ടായിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അവർക്ക് സംഭവത്തിൽ ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ വിട്ടയച്ചു. പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിൽ ഭീകരാക്രമണം ഉണ്ടാവുന്നതിന് മുമ്പ് വിവരങ്ങൾ ചോർത്തി ISI നൽകിയ വ്യോമസേനാ ഉദ്യോഗസ്ഥനായ രഞ്ജിത്തിനെ നേരത്തെ NIA കസ്റ്റഡിയിലെടുത്തിരുന്നു. SJ ജീവൻകുമാർ, തിരുവനന്തപുരം.
ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിന് നേർക്ക് മഷി പ്രയോഗം നടത്തിയ പഞ്ചാബ് സ്വദേശിനിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ദില്ലി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ദില്ലി മെട്രോപൊളിറ്റൻ കോടതിയാണ് യുവതിയെ കസ്റ്റഡിയിൽ വിട്ടത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നേർക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു മഷി പ്രയോഗമുണ്ടായത്. ഒരു പൊതുചടങ്ങിൽ കെജ്രിവാൾ സംസാരിക്കവെയായിരുന്നു സംഭവം. മഷി ഒഴിച്ച യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിനു വേണ്ടി ഭവന അറോറ എന്ന യുവതിയെ ദില്ലി പോലീസിന് ഇന്നാണ് കൈമാറിയത്. ദില്ലി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് സുനിൽകുമാറാണ് അറോറയെ ദില്ലി പോലീസിന് വിട്ടു നൽകാൻ ഉത്തരവിട്ടത്. ആം ആദ്മി പാർട്ടിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ പഞ്ചാബിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഭവന എന്ന് പോലീസ് അറിയിച്ചു. ഞായറാഴ്ച ഉണ്ടായ സംഭവത്തിൽ ഇന്നാണ് അറോറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട്. സി എൻ ജി അഴിമതി ആരോപണം ഉന്നയിച്ചാണ് അറോറ കെജ്രിവാളിന് നേർക്ക് മഷി പ്രയോഗം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ദില്ലിയിലെ ഓഡിയവൻ ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിലായിരുന്നു സംഭവം. ന്യൂസ് ഡെസ്ക്. തമിഴ്നാട്ടിൽ പൊങ്കൽ പ്രമാണിച്ച് സുപ്രീം കോടതിയെ മറികടന്ന് ജെല്ലിക്കെട്ട് നടത്തിയതായി റിപ്പോർട്ടുകൾ. മഞ്ജുവിരട്ടെന്ന പേരിലാണ് തമിഴ്നാട്ടിൽ ഇക്കുറി കാളപ്പോര് നടന്നത്. ജനതയുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ജെല്ലിക്കെട്ടിനുള്ള നിരോധനം അംഗീകരിക്കില്ലെന്ന പ്രഖ്യാപനത്തോടെ പതിനായിരക്കണക്കിന് ആളുകൾ വിവിധയിടങ്ങളിൽ ജെല്ലിക്കെട്ടിനെത്തിയതായാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിലക്കാണ് കഴിഞ്ഞ വർഷം ജെല്ലിക്കെട്ട് മുടങ്ങാൻ കാരണം. ദിവസങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി മന്ത്രാലയം ഉപാധികളോടെ ജെല്ലിക്കെട്ടിനുമേലുള്ള നിരോധനം എടുത്തുമാറ്റുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ കോടതി ജെല്ലിക്കെട്ട് നിരോധനം മാറ്റിയ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. പൊങ്കലിന് പിറ്റേന്നും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിലും മഞ്ജുവിരട്ടെന്ന പേരിലാണ് ഇത്തവണ ജെല്ലിക്കെട്ട് നടന്നത്. ജെല്ലിക്കെട്ടിന്റെ മറ്റൊരു പേരാണ് മഞ്ജുവിരട്ട്. ഒന്നിലേറെ കേന്ദ്രങ്ങളിലായാണ് ജെല്ലിക്കെട്ട് വേദിയായത്. ചിലയിടങ്ങളിൽ തടയാൻ പോലീസ് എത്തിയത് സംഘർഷത്തിന് കാരണമായി. കോടതി അലക്ഷ്യത്തിന് നടപടിയുണ്ടായാൽ അത് തടയാൻ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ജെല്ലിക്കെട്ട് നടത്തിയത്. തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിലെ ഗ്രാമത്തിൽ നടന്ന ജെല്ലിക്കെട്ടിൽ 500-ലേറെ കാളകൾ പങ്കെടുത്തതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. സ്വവർഗാനുരാഗി എന്നാരോപിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ യുവാവിനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എറിഞ്ഞുകൊന്നു. IS ഭീകരർ തന്നെയാണ് സംഭവം പുറം ലോകത്തെ അറിയിച്ചതും യുവാവിനെ കൊല്ലുന്ന ദൃശ്യങ്ങളും അവർ തന്നെ പുറത്തുവിട്ടു. ഇറാഖിലെ അൽഫുറത്ത് പ്രവിശ്യയിലാണ് കിരാതമായ ശിക്ഷാ നടപടി അരങ്ങേറിയത്. സ്വവർഗാനുരാഗി എന്നാരോപിച്ച് IS ഭീകരർ പിടികൂടിയ യുവാവിനെ വിചാരണയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഉയരം കൂടിയ കെട്ടിടത്തിന് മുകളിലെത്തിച്ച യുവാവിനെ കൈകാലുകൾ ബന്ധിച്ച ശേഷം താഴേക്കെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. സ്വവർഗ ലൈംഗികത ഇസ്ലാമിക് വിരുദ്ധ നടപടിയാണെന്നാരോപിച്ചായിരുന്നു ശിക്ഷാവിധി. കൊലപാതകം നടക്കുമ്പോൾ വലിയ ജനക്കൂട്ടവും സാക്ഷിയായിരുന്നു. IS തന്നെയാണ് സംഭവത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. സിറിയയിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ 300 പേരെ കൂട്ടക്കൊല ചെയ്തിരുന്നു. കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങൾ നദിയിൽ വലിച്ചെറിഞ്ഞതായും സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന് തൊട്ടുപിന്നാലെയാണ് ഇറാഖിലും IS ക്രൂരത നടന്നത്. ന്യൂസ് ഡെസ്ക്. ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥി രോഹിത് വിമുല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയക്കെതിരെ പോലീസ് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. ദില്ലിയിൽ നടന്ന പ്രതിഷേധത്തിനു നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ SF അഖിലേന്ത്യാ പ്രസിഡന്റ് വി ശിവദാസൻ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഭരണകൂട ഗൂഢാലോചനയാണ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. ABVP പരാതിയെ തുടർന്നാണ് രോഹിത് വെമുല ഉൾപ്പെടെ 5 ദളിത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. ഹൈദരാബാദ് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ ദേശവിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് കാണിച്ച് സെക്കന്ദരാബാദ് MPയും കേന്ദ്ര തൊഴിൽ സഹമന്ത്രിയുമായ ബന്ദാരു ദത്താത്രേയ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു നടപടി. വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിരാഹാര സമരം തുടരുന്നതിനിടെയാണ് സസ്പെൻഷനിലായ വിദ്യാർത്ഥി രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത്. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ, സർവകലാശാല വൈസ് ചാൻസലർ അപ്പാറാവു എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. രാജ്യത്തെ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും RSS നിയന്ത്രണത്തിലായതിന്റെ ഇരയാണ് രോഹിത് വെമുലയെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് വി ശിവദാസൻ പറഞ്ഞു. സർവകലാശാല അധികാരികളുടെ RSS പ്രീണനമാണ് കാര്യങ്ങൾ ഇങ്ങനെ വഴിവിട്ട നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. RSS നടത്തുന്ന ദളിത് പീഡനം അവസാനിപ്പിക്കണമെന്നും വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു. SFIയുടെ നേതൃത്വത്തിൽ ദില്ലി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് മുന്നിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രോഹിത്തിന്റെ മരണത്തിന് ഇടയാക്കിയ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വിവിധ സംഘടനകൾ ദില്ലിയിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് വി ശിവദാസൻ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വരും ദിവസങ്ങളിലും സമരം തുടരാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ദില്ലിയിൽ നിന്നും M സന്തോഷ്.
ഐ പി എൽ ഒത്തുകളി കേസിൽ രാജസ്ഥാൻ റോയൽസ് താരമായിരുന്ന അജിത് ചാന്ദിലയ്ക്ക് ആജീവനാന്ത വിലക്ക്. മുംബൈ താരം ഹിഗൻസ് ഷായ്ക്ക് 5 വർഷവും വിലക്ക് ഏർപ്പെടുത്തി. ബി സി സി ഐ അച്ചടക്ക സമിതിയുടേതാണ് നടപടി. 2013 ഐ പി എൽ സീസണിൽ മലയാളി താരം ശ്രീശാന്തിനൊപ്പമാണ് രാജസ്ഥാൻ റോയൽസ് താരമായിരുന്ന അജിത് ചാന്ദിലയും അങ്കിത് ചവാനും അറസ്റ്റിലായത്. ശ്രീശാന്തിനെയും ചവാനെയും ആജീവനാന്തം വിലക്കിയപ്പോൾ അജിത് ചാന്ദിലയെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. കഴിഞ്ഞ December 24 ബി സി സി അച്ചടക്ക സമിതിക്ക് മുമ്പാകെ ഹാജരാകാൻ കളിക്കാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. January 5 ചാന്ദിലയും ഷായും സമിതിക്ക് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകി. തുടർന്നാണ് ബി സി സി ഐ പ്രസിഡന്റ് ശശാങ്ക് മനോഹർ അധ്യക്ഷനായ അച്ചടക്ക സമിതി ചാന്ദിലയ്ക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്. മുംബൈ താരം ഹിഗേൻ ഷായ്ക്ക് 5 വർഷത്തേക്കും വിലക്ക് ഏർപ്പെടുത്തി. മുംബൈയുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരമായ ഹിഗേൻ ഷാ ഐ പി എൽ മത്സരത്തിനിടെ പ്രമുഖ കളിക്കാരനെ ഒത്തുകളിക്ക് പ്രേരിപ്പിച്ചെന്നായിരുന്നു പരാതി. ദില്ലി പോലീസിന്റെ പ്രത്യേക വിഭാഗം അന്വേഷിച്ച കേസിൽ ശ്രീശാന്ത് ഉൾപ്പെടെ 42 പേരെയാണ് പ്രതി ചേർത്തിരുന്നത്. ശ്രീശാന്ത് ഉൾപ്പെട്ട താരങ്ങളെ ദില്ലി പട്യാല ഹൌസ് കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. രാജസ്ഥാൻ റോയൽസ് ഓസ്പിന്നറായിരുന്ന അജിത് ചാന്ദില നിബന്ധനകൾ കാറ്റിൽ പറത്തി ഒത്തുകളിച്ചെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ആജീവനാന്ത സസ്പെൻഷൻ ഏർപ്പെടുത്തുന്നതെന്ന് ബി സി സി ഐ അച്ചടക്ക സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വൈറ്റ് ടോപ്പിംഗ് നടക്കുന്ന കളമശ്ശേരി എച്ച് എം ടി റോഡിനടിയിലെ പൈപ്പ് പൊട്ടി പ്രദേശത്തെ കുടിവെള്ള വിതരണം നിലച്ചു. റോഡിലെ വൈറ്റ് ടോപ്പിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം അധികൃതർ ചെവിക്കൊണ്ടിരുന്നില്ല. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും റോഡിനടിയിലെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുമെന്നും സി പി ഐഎം അറിയിച്ചു. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഭാഗമായ കളമശ്ശേരി എച്ച് എം ഡി പ്രദേശത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ വൈറ്റ് ടോപ്പിംഗ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എച്ച് എം ഡി ജംഗ്ഷൻ മുതൽ മണലിമുക്ക് വരെയുള്ള 6.5 കിലോമീറ്റർ ദൂരമാണ് വൈറ്റ് ടോപ്പിംഗ് നടത്തുന്നത്. ഈ റോഡിനടിയിലൂടെ കടന്നുപോകുന്ന കുടിവെള്ള പൈപ്പാണ് രാവിലെ 6:30 പൊട്ടിയത്. ഇതോടെ കുസാറ്റ് ഉൾപ്പെടുന്ന കളമശ്ശേരി നഗരസഭയിലെ 11 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം നിലച്ചു. വൈറ്റ് ടോപ്പിംഗിന് മുമ്പ് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം വകവയ്ക്കാതെയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നത്. പൊട്ടിയ പൈപ്പ് നന്നാക്കുന്നതിന് വേണ്ടി വൈറ്റ് ടോപ്പിംഗ് ചെയ്ത റോഡ് 5 മീറ്ററോളം കട്ടർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയാണ്. ഇപ്പോൾ പൊതുവേ ദുരിതത്തിലായ പ്രദേശത്തുകൂടിയുള്ള യാത്ര കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ്. സി പി ഐ എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ: ഈ റോഡിന്റെ താഴെയുള്ള പൈപ്പ് ലൈൻ മാറ്റിയിടാതെ വന്നാൽ വീണ്ടും നാളെ അപ്പുറത്ത് പൊട്ടിയാൽ വീണ്ടും കുത്തി പൊളിക്കണം. വലിയൊരു അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. ഇപ്പൊ ജനങ്ങൾക്ക്, കച്ചവടക്കാർക്ക്, ഇവിടെയുള്ള പൊതുജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ചെയ്തിട്ടുള്ള ഈ വർക്ക് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇതിന്റെ താഴെയിലൂടെ പോയിട്ടുള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യേണ്ടതില്ല, അത് ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് സി പി ഐ എം തീരുമാനിച്ചത്. ഭൂകമ്പം വന്നാലും തകരില്ല എന്ന് പറഞ്ഞ റോഡ് വീണ്ടും കീറുകയാണ്. 16 കോടിയോളം മുടക്കി നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം ടെൻഡർ പോലും വിളിക്കാതെയാണ് പൊതുമരാമത്ത് വകുപ്പ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെ ഏൽപ്പിച്ചത്. യാതൊരു ആസൂത്രണവുമില്ലാതെയും പാലിക്കേണ്ട മുന്നൊരുക്കങ്ങൾ പാലിക്കാതെയും തുടരുന്ന റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഈ മാസം 31 ഉദ്ഘാടനം ചെയ്യാനാണ് സ്ഥലം എം എൽ എ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ശ്രമിക്കുന്നതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പുഴ കലവൂരിൽ മദ്യപിച്ച് വാഹന പരിശോധന നടത്തിയ സംഭവത്തിൽ എസ് ഐ എ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞയാഴ്ചയാണ് ഇയാൾ മദ്യപിച്ച് വാഹന പരിശോധന നടത്തിയത്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്കെതിരെ എസ് പി ആണ് നടപടി സ്വീകരിച്ചത്. റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ എ എസ് സനൽകുമാറിനെയാണ് ജില്ലാ പോലീസ് മേധാവി സുരേഷ് കുമാർ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ യഥാസമയം മേൽനടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാത്തതിൽ മാരാരിക്കുളം സി ഐയോട് എസ് പി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുമസ് ദിവസം വൈകിട്ട് കാട്ടൂർ ജംഗ്ഷനിലാണ് മറ്റൊരു പോലീസുകാരനുമായി എസ് ഐ വാഹന പരിശോധന നടത്തിയത്. മദ്യപിച്ച് ബൈക്കിലെത്തിയ രണ്ടുപേരെ പിടികൂടിയതോടെയാണ് സംഭവത്തിന്റെ തുടക്കം. എസ് ഐയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യുവാക്കൾ പോലീസുകാർ മദ്യപിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചു. തുടർന്ന് സംഭവം അറിഞ്ഞ് നാട്ടുകാരും തടിച്ചുകൂടിയതോടെ പോലീസ് ഉദ്യോഗസ്ഥർ വാക്കേറ്റം നടത്തി. ഇതിനിടെ ചിലർ എസ് ഐയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സംഭവത്തിന്റെ ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ കുറേ ദിവസമായി ചർച്ചാ വിഷയമായി. ഇതേ തുടർന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തി എസ് ഐക്കെതിരെ നടപടിയെടുത്തത്. മദ്യപിച്ച് ജോലി ചെയ്തതിന് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും 2 മാസത്തിനിടെ 2-ാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സസ്പെൻഷനിലാകുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.